നമസ്കാരം ഞാൻ മുജി കൊച്ചിൻ ഓൺലൈൻ അക്കാദമി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ കേരള സ്റ്റേറ്റ് സിലബസ് അനുസരിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ കെമിസ്ട്രി അഥവാ രസതന്ത്ര ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏതാനും ഭാഗങ്ങളാണ് അപ്പോൾ അത് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ പല വിഷയങ്ങളും പറയുന്നു അതിനോടുകൂടി അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങളോടെ ഉണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും പീരിയോഡിക് ടേബിളിലേക്ക് തന്നെ പോവാം അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എസ് ബ്ലോക്കും 13 മുതൽ 18 വരെ പി ബ്ലോക്കും പിന്നെ 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക് പിന്നെ ഏറ്റവും അവസാനം എഫ് ബ്ലോക്കുമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാവും സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയുള്ള ആറ്റങ്ങളുടെ നിരന്തര പ്രയാണമാണ് അതായത് സ്റ്റെബിലിറ്റി കൈവരിക്കുക എന്നുള്ള 8-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആറ്റങ്ങൾക്ക് അവയുടെ ബാഹ്യതമ ഷെല്ലിൽ അഥവാ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അവ സ്ഥിരത കൈവരിച്ചു അപ്പോൾ 1 മുതൽ 17 വരെയുള്ള ഗ്രൂപ്പുകൾക്ക് സ്റ്റെബിലിറ്റി കൈവരിച്ചിട്ടില്ല അപ്പോൾ ആ കൈവരിക്കാനുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന പലതരം തന്മാത്രകൾ അഥവാ മോളിക്യൂൾസ് കോമ്പൗണ്ടുകൾ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എല്ലാ ആറ്റങ്ങളും സ്റ്റെബിലിറ്റി കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം ഈ ഇന്ന് ഈ കാണുന്ന രീതിയിലാകുമായിരുന്നില്ല അപ്പോൾ സ്റ്റെബിലിറ്റി കൈവരിച്ച ആറ്റങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ 18-ാമത്തെ ഗ്രൂപ്പാണ് ഈ സ്റ്റെബിലിറ്റി സ്ഥിരത കൈവരിക്കാൻ നിങ്ങൾ 8-ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളാണെങ്കിൽ അവ സ്റ്റെബിലിറ്റി കൈവരിച്ചു സ്ഥിരത കിട്ടി അങ്ങനെ സ്ഥിരത കിട്ടിയ ആറ്റങ്ങളാണ് നോബിൾ ഗ്യാസ് അഥവാ ഉത്കൃഷ്ട വാതകങ്ങൾ അലസവാതകങ്ങൾ എന്നെല്ലാം പലതരം പേരുകളുണ്ട് നിഷ്ക്രിയ വാതകങ്ങൾ എന്നെല്ലാം പേരുള്ള 18-ാമത്തെ ഗ്രൂപ്പ് 18-ാമത്തെ ഗ്രൂപ്പിൽ ഹീലിയം ഒഴികെ ബാക്കി ഏത് പിന്നെ ആറ്റം എടുത്താലും ഏത് എലമെൻ്റ് എടുത്താലും അവസാനത്തെ ഷെല്ലിൽ 8 ആയിരുന്നു അപ്പോൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഇപ്പം നമ്മൾ മൊത്തം ഇവിടെ 18-ാം ഗ്രൂപ്പിനെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ 18-ാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി ആർഗൺ അതായത് നിയോൺ ക്രിപ്റ്റോൺ ഇവയുടെ സഹായത്തോടുകൂടി കോൺഫിഗറേറ്റ് ചെയ്യാം നമുക്കറിയാം സാധാ കോൺഫിഗറേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് വിന്യാസം 1s2 2s2 2p അങ്ങനെയാണ് പോകുന്നത് പക്ഷേ ആർഗണിൻ്റെ സഹായം 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഇവിടെ സിലബസ് അനുസരിച്ച് ആർഗണിൻ്റെ സഹായത്തോടുകൂടി ഈ താഴെയുള്ള കുറച്ച് അറ്റോമിക് നമ്പർ സംഖ്യ കൂടുതലുള്ള ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഹീലിയത്തിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഹീലിയത്തിന് 2 അറ്റോമിക് നമ്പർ 2 അവർക്ക് 8 ഒന്നുമില്ല എന്നിട്ട് അവ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ കാരണം എന്താണെന്ന് നോക്കാം ഹീലിയം അറ്റോമിക് 2 അപ്പോൾ ഇവിടെ നമുക്ക് പ്രോട്ടോൺ 2 ന്യൂട്രോൺ 2 ഇലക്ട്രോണും 2 അപ്പം 2n² ഫോർമുല അനുസരിച്ച് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ മതി അപ്പോൾ സ്റ്റെബിലിറ്റി കൈവരിച്ചു നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം ഇല്ലെങ്കിൽ നമ്മൾ സ്ഥിരം എഴുതുന്ന രീതിയിൽ 2 എസ് സബ്ഷെൽ റൗണ്ട് ടൈപ്പാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം റൗണ്ട് ടൈപ്പ് ഇങ്ങനെ ഇലക്ട്രോൺ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് എസ് ഓർബിറ്റാണ് അപ്പോൾ ഇത് ഹീലിയം സ്റ്റെബിലിറ്റി കൈവരിച്ച് 2 ഇലക്ട്രോൺ ആണെങ്കിലും ഫസ്റ്റ് ഷെല്ലിന് 2 ഇലക്ട്രോൺ ആവശ്യമുള്ളൂ അതിൽ കൂടുതൽ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് ഹീലിയത്തെ 2 ഇലക്ട്രോണുകളാണെങ്കിലും ആറ്റോമിക് നമ്പർ 2 ആണെങ്കിലും ഹീലിയത്തെ 18-ാമത്തെ ഗ്രൂപ്പിൽ സ്ഥിരത കൈവരിച്ച ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഓക്കെ അടുത്ത നിയോണാണ് നമ്മൾ ഇതിപ്പം
ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. താഴോട്ട് നോക്കട്ടെ. അപ്പോൾ ഇത്രയും, ഇത് ഏറ്റവും അവസാനത്തെ എലമെൻ്റ് ആണ്. അത് അത് നമ്മൾക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് അത് 10-ാം ക്ലാസ് വരെ അതില്ല. അപ്പം ഇത് നമുക്ക് ഓർമ്മിക്കാൻ, വളരെ പെട്ടെന്ന് ഓർമ്മിക്കാൻ ഒരു ഒരു ചെറിയൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഹീലിയൻ ദേവനും നിയോൺ ദേവിയും മടിയനായ ആർഗൻ രാജാവിൻ്റെ കൂടെ ക്രിസ്മസിന് സിനോൺ എന്ന അപരിചിതനെ റെഡോണിൽ വെച്ച് കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അങ്ങനെ ഒരു ഈവൻറ്റ്, അങ്ങനെ ഒരു ചെറിയൊരു സംഭവം, ഒരു ഒരു കെട്ടുകഥ പോലെ എന്തെങ്കിലും ഒരു കാര്യം ഓർത്താൽ പെട്ടെന്ന് നമുക്ക് ഏതൊക്കെയാണ് ഈ പിന്നെ 18-ാമത്തെ ഗ്രൂപ്പ്, അതായത് നോബിൾ ഗ്യാസസ് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ ആരാണ് ദേവനാണ്? ഹീലിയൻ ദേവനും നിയോൺ ദേവിയും പെട്ടെന്ന് തന്നെ ഓർമ്മിക്കാവുന്നതാണ്. ദേവനും ദേവിയും, ഹീലിയൻ ദേവനും നിയോൺ ദേവിയും, ആർഗൻ രാജാവിൻ്റെ കൂടെ. ആർഗൻ രാജാവ്, മടിയനായ ആർഗൻ രാജാവ്. ആർഗൻ എന്നുള്ളതിൻ്റെ പേര് തന്നെ, അർത്ഥം തന്നെ മടിയെന്നാണ്. അപ്പോൾ ആർഗൻ ഗ്രീക്ക് വേർഡാണ്. അപ്പം ആർഗൻ രാജാവിൻ്റെ കൂടെ, മടിയനായ ആർഗൻ രാജാവിൻ്റെ കൂടെ ക്രിസ്മസിന്, അപ്പോൾ ക്രിസ്മസ് എന്ന് ഓർമ്മിക്കുമ്പോൾ ക്രിപ്റ്റോൺ എന്ന് ഓർമ്മിക്കുക, ക്രിസ്മസ്. അപ്പോൾ അതേപോലെ ക്രിപ്റ്റോൺ. അപ്പോൾ ക്രിസ്മസിന് സിനോൺ എന്ന അപരിചിതനെ റെഡോണിൽ വെച്ച് കണ്ടുപിട്ടി. അപ്പോൾ സിനോൺ, റെഡോൺ. അപ്പോൾ ഹീലിയൻ, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും കാര്യം ഓർമ്മിച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് പോട്ടെ. അപ്പോൾ നമുക്ക് അപ്പോൾ സിലബസ് അനുസരിച്ച്, 10-ാം ക്ലാസ് സിലബസ് അനുസരിച്ച് ആർഗണെ ആണ് വേണ്ടത്. അപ്പോൾ ആർഗണ് സ്റ്റെബിലിറ്റി കൈവരിച്ചതാണ്ട് അവസാനത്തെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കറക്റ്റായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആർഗൺ ടോട്ടൽ അറ്റോമി നമ്പർ 18 ആണ്. ആർഗൺ 18. അപ്പോൾ നമ്മൾ ഈ കോൺഫിഗറേഷൻ ചെയ്യാം. ഓക്കെ, 1s2, 2s2, 2p6, 3s2, 3p6. ഇപ്പം എത്രയായി? 10, 8, 6, 2, 8, 18 ആയി. ഇതാണ് ആർഗണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അഥവാ കോൺഫിഗറേഷൻ. അപ്പോൾ ഇത് കോൺഫിഗറേറ്റ് ചെയ്താൽ ഇതിങ്ങനെ നമുക്കൊരു പിക്ചറൈസ് മോഡൽ ആക്കിയാലും നോക്കാം. അപ്പോൾ ന്യൂക്ലിയസ്, പ്രോട്ടോൺ 18, ന്യൂട്രോൺ 18. ഫസ്റ്റ് ഷെല്ല് എസ് ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ. ഓക്കെ, അത് ഇനി സെക്കൻഡ്, ഇത് കെ ഷെൽ, 1-ാമത്തെ ഷെൽ. ഇനി 2-ാമത്തെ കെ എൽ ഷെൽ. ഇവിടെ എത്രയാണ്? ഫസ്റ്റ് റൗണ്ട് ടൈപ്പ് തന്നെ, ഈ റൗണ്ട് ടൈപ്പ് ഇങ്ങനെ തന്നെ റൗണ്ട് ടൈപ്പ്. ന്യൂക്ലിയസ് ചുറ്റുമാണ് കറിയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് ചെറുതായിട്ട് വരുന്നുള്ളൂ, എസ് ഓർബിറ്റ്. പിന്നെ ഡംബൽ ടൈപ്പ്, പി ഓർബിറ്റ്, പി സബ് ഷെൽ. ഇതെല്ലാം ഇങ്ങോട്ട് പോകും. ഇതിപ്പോൾ എടുക്കുമായിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരണം. ഓക്കെ, അപ്പോൾ 2 ഇലക്ട്രോൺ. അപ്പോൾ 2, 4, 6, 8, 10. ഇനി 8 എണ്ണം കൂടിയിട്ട് ഇപ്പോൾ 3-ാമത്തെ സെല്ലിലേക്ക് വരാം. 3-ാമത്തെ റൗണ്ട് ടൈപ്പ് തന്നെ, ആദ്യം 2 ഇലക്ട്രോൺ, പിന്നെ ഡംബൽ ടൈപ്പ് 3 എണ്ണം. അപ്പോൾ ഇവിടെ 2, 4, 6, 8 ഔട്ടർ ഷെല്ലിൽ എത്തി, സ്റ്റെബിലിറ്റി കൈവരിച്ചു. അതാണ് സ്ഥിരത കിട്ടി. ഇവർ മറ്റുള്ളവരുമായിട്ട് കെമിക്കൽ പ്രോസസ്സിലൊന്നും വലിയ ഏർപ്പെടാൻ താല്പര്യം ഉണ്ടാവില്ല, ഇങ്ങനെ പോയാൽ. അപ്പോൾ ഈ ഒരു ഇതാണ് ആർഗണിൻ്റെ സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ആർഗണിൻ്റെ സഹായത്തോടു കൂടി മറ്റ് സ്റ്റെബിലിറ്റി കൈവരിക്കാത്ത ആർഗണിന് ശേഷമുള്ള, അതായത് ഇതാണ് ആർഗൺ. ആർഗണിൻ്റെ പീരീഡ് 3-ാമത്തെ പീരീഡിലാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള ആർഗണിന് ശേഷമുള്ള 4-ാമത്തെ പീരീഡിലെ പൊട്ടാസ്യം, കാൽസ്യം, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, പിന്നെ ഗാലിയം, ജർമനിക്കൽ, ഇവിടം വരെ ക്രിപ്റ്റോൺ എത്തുന്നവരെ, ക്രിപ്റ്റോൺ ആവശ്യമില്ല,
ഇവിടം വരെ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർഗണിൻ്റെ സഹായത്തോടു കൂടി കോൺഫിഗർ കാരണം പറയാൻ കാരണം സ്കാൻ ചെയ്തെല്ലാം അവർക്കും കുറേ കൂടുതൽ എഴുതണം. അത് നമുക്ക് അത് കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആർഗണിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നത്. അപ്പോൾ ആർഗൺ 18 എന്നുള്ള കാര്യം കൺഫേം ആക്കുക. ആർഗൺ 18 ആണെങ്കിൽ അത് എവിടം വരെ എത്തും എന്നുള്ളതും മനസ്സിലുണ്ടായിരിക്കണം. അതായത് 3S 3P 3P 6 വരെ എത്തും. 2 4 8 10 12 6 18 കറക്റ്റായിരിക്കുകയാണ്. അപ്പോൾ 18 എണ്ണം കറക്റ്റായിപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മിക്കുക, 1S2 പിന്നെ 2S2 2P പിന്നെ 3S2 3P ഇതാണ് അത് കറക്റ്റായിട്ട് ഇരിക്കുക. ഇവിടെ വരെ എത്തിയാൽ 3P വരെ എത്തിയാൽ മൂന്നാമത്തെ ഷെല്ലിൽ 3P വരെ എത്തിയാൽ എത്രയുണ്ടായിരിക്കും? 18 ഉണ്ടായിരിക്കും. 18 അറ്റോമിക് നമ്പർ 18 ആണ്. 18 ആയിരിക്കും കറക്റ്റായിരിക്കും എന്നുള്ളത് എപ്പോഴും ഇത് ബൈ ഹാർട്ട് ആർഗണിൻ്റെ എപ്പോഴും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആർഗണെ നമുക്ക് പരാന്തിസിസ് ബ്രാക്കറ്റ് ഇങ്ങനെ എഴുതുന്നത് സാധാ ബ്രാക്കറ്റ് അല്ലത് ഇതിങ്ങനെ ഇതിന് പറയും പരാന്തിസിസ് ബ്രാക്കറ്റ്. ഈ പരാന്തിസിസ് ബ്രാക്കറ്റിൽ വയ്ക്കുക. അതിനുശേഷം നിങ്ങളോട് പറയുകയാണ് ഏതാണ് പൊട്ടാസ്യം കാൽസ്യം സ്കാൻഡിയം ടൈറ്റാനിയം ഇവയൊക്കെ ഒന്ന് കോൺഫിഗറേറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല പരിചയമുള്ള ഫെറം അഥവാ അയൺ എത്രയാണ്? 26 ആണ്. അപ്പോൾ 26 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ആർഗണിനെ സംബന്ധിച്ചിടത്തോളം 18 ആണ്. ഇനി ഈ ഏതാ ഫെറമാണ് എഴുതേണ്ടത് നമ്മൾ ഫെറം. അപ്പം ഫെറം എഴുതുമ്പോൾ 26 ഇലക്ട്രോണാണ്. അപ്പോൾ 26 - 18 അല്ലേ? അപ്പോൾ എത്ര വരും? ഒന്ന് വാങ്ങും, ഒന്ന് 18 - 16 8. അപ്പം 8 ഇലക്ട്രോണുകളെ ഇനി ഇത് സഹായിച്ച് പിന്നെ ഇവിടെ കോൺഫിഗറേറ്റ് ചെയ്ത് മതി. അപ്പോൾ ആദ്യം നമ്മൾ കോൺഫിഗറേഷൻ ചാർട്ട് നോക്കണം. കോൺഫിഗറേഷൻ ചാർട്ടിൽ 3P കഴിഞ്ഞാൽ ഏതാണെന്ന് നോക്കണം. അപ്പോൾ കാണിക്കാം. അപ്പോൾ 3P കഴിഞ്ഞാൽ ഉടനടി 3P കഴിഞ്ഞാൽ പിന്നെ 3D ഉണ്ട്. പക്ഷേ അതിന് മുമ്പ് ഞാൻ അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞു 4S ലേക്ക് കടക്കും, 4th ഷെല്ലിലേക്ക് കടക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ന്യൂക്ലിയസ്, ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ ഇതുവരെയാണ് ആർഗൺ. ആർഗൺ ഇവിടെ അവസാനിച്ചു. ആർഗണിൻ്റെ ഇവിടെ ഇനി 4th ഷെല്ലിൽ ഇവിടെ 3rd ഷെല്ലിൽ ഫസ്റ്റ് റൗണ്ട് എസ് ഓർബിറ്റ് പിന്നെ ഡംബൽ ടൈപ്പ് പിന്നെ 18 എണ്ണം കൊള്ളുന്നതുകൊണ്ട് ഇവിടെ വീണ്ടും ഒരു 10 എണ്ണം കൂടെ വരും. പക്ഷേ ഡംബൽ ഡബിൾ ഡംബൽ അതായത് എസ് പി ഡി ബ്ലോക്ക് ഡി ഓർബിറ്റ് 5 എണ്ണം ഉണ്ടാവും. പക്ഷേ ഇതിനെ നിറയുന്നതിന് മുമ്പേ 4th ഷെല്ലിലേക്ക് കയറും. അപ്പോൾ ഇവിടെ വരും, ഇവിടെ 2 എണ്ണം വരും. അതിനുശേഷം മാത്രമാണ് ഇതിലേക്ക് കയറുക. അപ്പം ആർഗണിൻ്റെ 18 എണ്ണം ഇവിടെ തീർന്നു. 1 2 ഡൈ ഇവിടെ തീർന്നു, ഇത്രയും തീർന്നു. ഇനിയുള്ളത് 4th ഷെല്ലിലേക്കാണ്. അത് പറഞ്ഞാൽ 3P6 കഴിഞ്ഞാൽ 4S2. അത് നിങ്ങൾ ഇപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാനത് നിങ്ങൾക്ക് ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കോൺഫിഗറേഷൻ ചാർട്ട് തന്നെ നോക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി 3P കഴിഞ്ഞാൽ ഉടനടി 4S ആണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മൾ മൈനസ് ചെയ്ത് 26 18 അപ്പം 8 ആണ് ഈ ബാക്കിയുള്ളത്. അപ്പോൾ 8 8 2 എണ്ണം എവിടെ? ഇത് ഇവിടെ വെക്കാൻ പാടില്ല, ഇത് ആർഗണിൻ്റെയാണ്, ഇത് ചെയ്യണ്ട. ഇവിടെ എങ്ങനെ ചെയ്യാം? ആർഗൺ 18 കഴിഞ്ഞ് 26 ഉം 18 മൈനസ് ചെയ്തു ബാക്കി 8. അപ്പോൾ 8 3P കഴിഞ്ഞാൽ പിന്നെ 4S2 ഫലമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് അയണിൻ്റെ കോൺഫിഗറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 4S2 ഇപ്പോൾ 2 കഴിച്ചു, ബാക്കി ഇനി 6 എണ്ണമുണ്ട്. ഇനി 4S2 കഴിഞ്ഞാൽ നമുക്ക് 3 ആണ്. അപ്പം 3P ഇവിടെ ബാക്കിയുള്ള 6 ആണ്.
എസ് പി സോറി പി അല്ല ഡി ത്രീ ഡി ത്രീ പി ഇവിടെ കഴിഞ്ഞല്ലോ അപ്പം ത്രീ ഡി സിക്സ് ത്രീ ഡി എത്ര വരെ ആകാം പത്ത് വരെ ഡി ബ്ലോക്കിൽ നമ്മളൊക്കെ അറിയാം ഡി ബ്ലോക്കിൽ ഡി ഡി സബ്ഷെല്ലിൽ പത്ത് ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും പിന്നെ എഫിലാണെങ്കിൽ പതിനാല് അപ്പം അങ്ങോട്ടൊന്നും പോകുന്നില്ല ഡി ബ്ലോക്കിൽ പത്താണ് പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ ആറിൻ്റെ ഉള്ളൂ അപ്പോൾ അയൺ അഥവാ ഫെറത്തിൻ്റെ അയൺ അഥവാ ഫെറത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഫോർ എസ് ടു ത്രീ ഡി സിക്സ് ഓക്കെ അപ്പോൾ നിങ്ങൾ കോൺഫിഗറേഷൻ ചാർട്ട് അതേപടി നോക്കി കറക്റ്റായിട്ട് ചെയ്ത് ഫോർ എസ് ടു ത്രീ ഡി സിക്സ് ചിലവര് ചില ടെക്സ്റ്റിലായാലും ചില അധ്യാപകരായാലും ത്രീ ഡി കഴിഞ്ഞിട്ട് ത്രീ ഡി സിക്സ് കഴിഞ്ഞ് ഫോർ എസ് ടു എന്ന് എഴുതാറുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിന് അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയില്ല അതുകൊണ്ട് ഫോർ എസ് ടു കഴിഞ്ഞ് കഴിച്ച് ബാക്കി ഏതാണോ ത്രീ ഡിയിലേക്ക് കൊടുത്താൽ മതി അല്ലെങ്കിൽ ത്രീ ഡിയിലേക്ക് മുഴുവൻ കൊടുക്കുന്ന ചില പ്രവണത കുട്ടികൾ കാണിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ത്രീ പി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണെന്നുള്ള കാര്യം കൺഫേം ആക്കാം നാലില് നാലില് രണ്ട് ഇലക്ട്രോണും കൊടുത്തതിന് ശേഷം മാത്രമേ വീണ്ടും ത്രീ ഡിയിലേക്ക് വരുള്ളൂ അപ്പോൾ ബാക്കിയുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ത്രീ ഡി സിക്സ് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഫെറം നോക്കിയിട്ട് നമ്മൾ സാധാ ഫെറത്തിൻ്റെ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും ഫോണസ് ചോദിച്ചു ത്രീ ഫോറസ് ടു ത്രീ പി പി അല്ല ഡി ത്രീ ഡി സിക്സ് ത്രീ ഡി സിക്സ് ഇത്രയും വരും പക്ഷേ ഇത്രയൊന്നും ഇല്ലാതെ തന്നെ ആർഗൺ ആർഗണിൻ്റെ സഹായത്തോടുകൂടി ഇവിടെ വരെ കട്ട് ചെയ്യും ബാക്കി ഇത് രണ്ടും മാത്രം എഴുതിയാൽ മതി അപ്പോൾ ഫെറം അഥവാ ആർഗൺ സോറി ഫെറം അഥവാ അയണിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആർഗൺ പതിനെട്ട് കഴിച്ചു ബാക്കി ഫോർ എസ് ടു ത്രീ ഡി സിക്സ് തീർന്നു പക്ഷേ ആർഗണിൻ്റെ ഇത്രയാണെന്നുള്ള നിർബന്ധമായി ത്രീ പി സിക്സ് വരെയാണെന്നാണ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതാ ഇനി പൊട്ടാസ്യം അതായത് ആർഗൺ കഴിഞ്ഞ് തൊട്ട് അടുത്തുള്ള ആളാണ് ആര് പൊട്ടാസ്യം അഥവാ കെ എന്നാണ് ഇതിൻ്റെ സിമ്പിൾ കാലിയം എന്നാണ് ഇതിൻ്റെ ഗ്രീക്ക് ലാറ്റിൻ വേർഡ് അപ്പോൾ പൊട്ടാസ്യം പത്തൊൻപത് അപ്പോൾ ആർഗൺ എത്രയേ ഉള്ളൂ ആർഗണ് ത്രീ പി സിക്സ് വരെയാണ് അപ്പോൾ പൊട്ടാസ്യം എഴുതുമ്പോൾ വേറെ മാറ്റി കാലിയം അഥവാ പൊട്ടാസ്യം പത്തൊമ്പതാണെങ്കിൽ പതിനെട്ട് ആണ് ഇവിടെ പത്തൊമ്പത് പത്തൊമ്പത് കഴിഞ്ഞ് ബാക്കി ഒന്ന് അപ്പോൾ അത് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നാലാമത്തെ ഷെല്ലിലേക്ക് കയറിയിരിക്കുകയാണ് പക്ഷേങ്കിൽ ഫോർ എസ് വൺ നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പൊക്കെ കോൺഫിഗറേറ്റ് ചെയ്താൽ ഏറ്റവും അവസാനം ഫോർ എസ് വണ്ണിലെ അവസാനിക്കുകയുള്ളൂ സെക്കൻഡ് ഗ്രൂപ്പൊക്കെ ഫോർ എസ് ടുവിലെ അവസാനിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതുണ്ട് ഫോർ ഫോർ ആണ് നിർബന്ധമില്ല സോറി എസ് വണ്ണിലെ അവസാനിക്കുള്ളൂ അപ്പം ഫോർ എസ് ഇവിടെ ഫോർ എസ് വണ്ണിലേക്ക് ആര് കയറിയിരിക്കുന്നു പൊട്ടാസ്യം കയറിയിരിക്കുന്നു ഇങ്ങനെ നിങ്ങൾ ഇനി ഈ ആർഗണിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൻഡിയം കാൽസ്യം ടൈറ്റാനിയം വലേഡി ഞാൻ ഇപ്പോൾ ഫെറമാണ് ചെയ്തത് തൊട്ടടുത്ത് മാംഗനീസ് ഉണ്ട് അതേപോലെ കൊബാൾട്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ഒരു വ്യത്യാസം ഇവിടെ മാത്രമേ വരുള്ളൂ എല്ലാം ഡി ബ്ലോക്ക് തന്നെ നിറഞ്ഞിരിക്കും ഏത് സംക്രമണ മൂലങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെൻ്റ് ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ വരെ വരത്തുള്ളൂ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന സിങ്ക് വരെയുള്ളൂ അങ്ങോട്ട് പോകണ്ട സിങ്ക് വരെയുള്ളൂ സിങ്ക് മുപ്പതാണ് അപ്പോൾ സിങ്ക് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം അങ്ങനെ ഞാൻ ഇപ്പോൾ ഫെറം ചെയ്തിരിക്കുകയാണ് ഇനി അതിനോടുകൂടി ഫെറം ചെയ്തപ്പം തന്നെ രണ്ടെണ്ണം കിട്ടി പിന്നെ എട്ട് പത്ത് ഇപ്പോൾ ഇത്രയും വരുള്ളൂ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളു ഏതെങ്കിലും അല്ല അത് ചെയ്ത് ചെയ്ത് പഠിക്കുക ഞാൻ തന്നെ ഇവിടെ ചെയ്ത് കാണിക്കും നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾക്കത് വർക്കൗട്ട് ആവില്ല അപ്പം നിങ്ങളത് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചുള്ളൂ ഫെറവും അതേപോലെ കാലിയൊക്കെ കാണിച്ചുള്ളൂ എങ്ങനെയാണ് ആർഗൻ്റെ സഹായത്തോടുകൂടി ഇത് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളത് അതേപോലെ തന്നെ നിങ്ങളൊന്ന് ശ്രമിക്കുക ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ് ഒരു ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ടോട്ടലായിട്ട് ഒന്ന് വിലയിരുത്തുകയാണ് അതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ഏതൊക്കെ സാധ്യത എക്സാമിന് വരാനുള്ള സാധ്യതകളുള്ള പിന്നെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പിന്നെ മറ്റുള്ള പുസ്തകങ്ങളുടെ സഹായത്തോടുകൂടി നമുക്ക് നോക്കാം എപ്പോഴും എങ്ങനെ പിന്നെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുകയാണ് അത് ഇതിലെ കോൺഫിഗറേഷൻ ഉറപ്പായിട്ട് വരും ആർഗണിൻ്റെ കാര്യങ്ങൾ വരും ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പിന്നെ ആരൊക്കെയാണ് ക്രോമിയം കോപ്പറിൻ്റെ കാര്യങ്ങൾ ചോദിക്കും ഇങ്ങനെയുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത് ഈ ചാപ്റ്റർ വീണ്ടും തുടർന്ന് വേണമെങ്കിൽ വീണ്ടും ക്ലാസ് എടുത്തുകൊണ്ടേ ഇരിക്കാം പക്ഷേ ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകളെ അടിസ്ഥാനമാക്കി മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ കാരണം എക്സാമിന് വരാൻ സാധ്യതയൊക്കെ ഇവരൊക്കെ തന്നെയുള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല പിന്നെ എപ്പോഴും ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും ഓർമ്മിക്കുക ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓക്സിഡേഷൻ അത് വളരെ ഡീപ്പായ ക്ലാസ് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ
സാവകാശം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്ത ക്ലാസ് സെക്കൻഡ് ചാപ്റ്റർ അടുത്ത ക്ലാസ് വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങും. 8-9 ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള ആവശ്യമായ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ കൂടെ തന്നെ ഫിസിക്സ് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകളൊക്കെ തുടങ്ങും. 10-ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങളും എടുക്കണം എന്ന താല്പര്യമുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് സാവകാശം അതല്ല തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എങ്ങനെയായാലും ഫിസിക്സ് കെമിസ്ട്രി അതേപോലെ മാത്സ് ഇതൊക്കെ അതേപോലെ ജിയോഗ്രഫി ഇതെല്ലാം എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 8,000, 9,000, 10,000 ഓക്കെ 8, 9, 10 ക്ലാസ്സുകളിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിച്ച് 8-ാം ക്ലാസ് കഴിഞ്ഞാൽ 8-ാം ക്ലാസ്സിൻ്റെ കാര്യം മറന്നു പോകരുത്. കാരണം 8-ാം ക്ലാസ്സിൽ പഠിച്ച ഫിസിക്സിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും പിന്നെ വരുന്നത് +1-ന്. അപ്പോൾ 8-ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ, അതായത് സ്പീഡ്, വെലോസിറ്റി, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്കേലാർ ക്വാണ്ടിറ്റീസ്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ +1 സയൻസിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്തെങ്കിലുമൊക്കെ തിരിയുള്ളൂ, ഇല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. അതുകൊണ്ട് ഹൈസ്കൂളിലുള്ള എല്ലാ വിഷയങ്ങളും നല്ല രീതിയിൽ തന്നെ സമഗ്രമായി പഠിച്ച് നിങ്ങൾ എന്താണോ +1 പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് കൂടുതൽ പ്രാധാന്യം 10-ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നോക്കുക. 10-ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററിലെ 10-ാം ക്ലാസ് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടാൻ പരമാവധി ശ്രമിക്കുക. A+ കിട്ടിയാൽ മാത്രമേ അതിൽ ഗുണമുള്ളൂ. ഗുണമുള്ളൂ എന്ന് പറഞ്ഞാൽ +1 നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ചാപ്റ്ററിനും എല്ലാ വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുക. മലയാളമാണെങ്കിലും ഹിന്ദി ആണെങ്കിലും അതേപോലെ പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും അങ്ങനെ അത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോകം. അതേപോലെ തന്നെ പിന്നെ സയൻസ് വിഷയങ്ങൾ വേറെ, പിന്നെ കെമിസ്ട്രി ഇത് ജിയോഗ്രഫി ഹിസ്റ്ററി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടുതൽ അതിൻ്റെ തുല്യ പ്രാധാന്യം കൊടുക്കുക. മിക്കവാറും കൊറോണ ഒക്കെ വന്നുകൊണ്ട് ഇനിയും മാർച്ച് പരീക്ഷ ചിലപ്പം നീട്ടിയാൽ നിങ്ങൾക്ക് അത്രയും സമയം കിട്ടും. അപ്പോൾ ഏതായാലും അതിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.